ത്രീ ടൈംസ് വാങ്ങുന്നു. അതിപ്പോ ഉണ്ട്, അതിപ്പോ ഉണ്ട്, ഇപ്പോ ഇഷ്ടമായിട്ടുണ്ട്. ഇപ്പൊ ഇല്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഡേ വൺ ട്രിപ്പിന്റെ സെക്കൻഡ് സ്പോട്ട് ആയിട്ടുള്ള വില്ലുവണ്ടി തീർത്ഥത്തിലാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം 64 തീർത്ഥങ്ങളാണ് ഉള്ളത്. അതിലെ മറ്റൊരു തീർത്ഥമാണ് ഈ പറയുന്ന വില്ലുവണ്ടി തീർത്ഥം എന്ന് പറയുന്നത്. രാമേശ്വരം ബസ് സ്റ്റാൻഡിൽ നിന്നും 6 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു തീർത്ഥത്തിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ആദ്യം കാണാൻ സാധിക്കുന്നത് ഇവിടെ അമ്പലമാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ്. അതുപോലെ തന്നെ അതിന് മുമ്പായിട്ട് ഗണപതിയെയും മുരുകനെയും അതുപോലെ തന്നെ ഹനുമാന്റെ പ്രതിഷ്ഠയെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു തീർത്ഥം കടൽ തീരത്തും സൈഡിലായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കടലിൽ നിന്നും ശുദ്ധജലം ലഭിക്കും എന്നാണ് ഇവിടുത്തെ മറ്റൊരു അത്ഭുതം. കരയിൽ നിന്നും ഏതാനും മീറ്റർ മാറി കടലിനോട് ചേർന്നുള്ള ഒരു കിണറിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ശുദ്ധജലം ലഭിക്കുന്നത്. ഈ ഒരു പാലത്തിന്റെ അങ്ങേയറ്റത്താണ് ആ ഒരു കിണർ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 120 മീറ്റർ ആണ് ഈ പാലത്തിന്റെ നീളം എന്ന് പറയുന്നത്. ഇത് തികച്ചും അത്ഭുതകരമായ ഒരു കാര്യമാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ നാടുകളിലൊക്കെ ഒരു കടൽ തീരത്തോ കായത്തീരത്തോ ഒരു കിണർ കുത്തിക്കഴിഞ്ഞാൽ അവിടെ ഉറപ്പായിട്ടും ഉപ്പുവെള്ളമായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇവിടുന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ശുദ്ധജലമാണ്. അത് തന്നെയാണ് ഒരു മഹാ അത്ഭുതമായ ഒരു കാര്യമാണ്. ചരിത്രം പറയുന്നതും അതുപോലെ തന്നെ ഇതിഹാസങ്ങളിൽ പറയുന്നതും പണ്ട് രാമൻ സീതയെ ലങ്കയിൽ നിന്നും രാമേശ്വരത്തേക്ക് കൊണ്ടുവരികയും അതിനുശേഷം രാമൻ ഇവിടെ ഒരു ശിവലിംഗം പ്രതിഷ്ഠിക്കുകയും ചെയ്തു ആചാരങ്ങൾ അനുസരിച്ചു. ആ ഒരു സമയത്ത് തനിക്ക് ദാഹിക്കുന്നു എന്ന് സീത പറഞ്ഞപ്പോൾ രാമൻ തന്റെ അമ്പെടുത്ത് കടലിലേക്ക് ചെയ്തു. അവിടെ നിന്നും ഒരു ശുദ്ധജലം ഉത്ഭവിക്കുന്ന നീരറവ ഉണ്ടായി എന്നാണ് ഇതിഹാസങ്ങളിൽ പറയുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു ശുദ്ധജലം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ വരുന്നവർക്ക് എല്ലാം ഈ ഒരു ജലം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു കിണർ ഈ ഒരു പാലത്തിൻ്റെ അങ്ങേയറ്റമാണ് കാണാൻ സാധിക്കുന്നത്. അതെന്ന് പറയുമ്പോൾ ഈ ഒരു കിണർ കടലിൻ്റെ സൈഡിലാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു കടൽ ഇറങ്ങി കിടക്കുവാണ്. വെയിലേറ്റ സമയത്ത് ഈ ഒരു കിണർ കടലിനകത്താണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കടലിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. സാധാരണ ഒരു കടൽ എന്ന് പറയുന്നത് എപ്പോഴും തിരമാലകളും ഒച്ചയും ബഹളവും കൂടിയ കടലാണ്. പക്ഷേ ഈ ഒരു കടൽ എന്ന് പറയുമ്പോൾ ഒരു ഒച്ചയും ബഹളവും ഇല്ലാതെ സ്വസ്ഥമായി കിടക്കുന്ന യാതൊരു അനക്കവും ഇല്ലാത്ത കടലാണ്. ആ ഒരു കടലിലോട്ട് നോക്കിയാൽ എന്തൊക്കെയോ പൊങ്ങി കിടക്കുന്നതുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ആ സ്വാമിയോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും അറിയാൻ പറ്റുന്ന കാര്യമായിരിക്കും അത്. ആ ഒരു കിണറിന് അരികിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ ചെരുപ്പുകൾ ഊരിയിട്ട് വേണം പോകാൻ. കാരണം മറ്റൊന്നുമില്ല, അതൊരു പുണ്യ സ്ഥലമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ജലം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി മലയാളം അതിപ്പോണ്ട് ആദ്യത്തെ തവണ കുടിച്ചപ്പോ ഉപ്പുരസമായിരുന്നു. പക്ഷെ പിന്നീട് കുടിച്ചപ്പോ ഒക്കെ ആ ഉപ്പുരസം തോന്നിയിട്ടില്ല, വേറൊരു ടേസ്റ്റ് ആണ്. ഓരോ തവണയും 4 തവണയാണ് കുടിച്ചത്. ആ 3-4 തവണയും പല ടേസ്റ്റ് ആണ് നമുക്ക് ഫീൽ ചെയ്തത്. അത്രയും വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രസാദമാണ് ഇവിടുന്ന് കിട്ടുന്നത്. ഇതെങ്ങനെയാണ് ഇവിടെ ഉപ്പുരസം ഇല്ലാതെ വെള്ളം വരുന്നത്? അത് മാ ശിവരാത്രി ഗംഗാസാഗർ കേൾപ്പെട്ടിട്ടില്ല? നാർത്തിൽ ഉണ്ടത് ഓ ഗംഗാസാഗർ അന്ത നേരങ്ങളിൽ തൈ വരുന്നില്ല, തൈക്ക് മുന്നേ വരണം. ഈ കാണുന്നതാണ് കിണറ്. താഴോട്ട് പോകുന്നതോറും ഇതിന്റെ വ്യാപ്തി കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. 8 അടിയാണ് ഈ ഒരു കിണറിന്റെ ആഴം എന്ന് പറയുന്നത്. താഴെ നമുക്ക് വെള്ളം കാണാൻ സാധിക്കുന്നതാണ്. വെള്ളം കുറയോ സ്വാമി? പറഞ്ഞല്ലേ. போட்டு பாக்குறீங்களா? போடுவீங்க இல்ல? நேற்று சாம்பல் பூச மாட்டாங்க. பட்டுக்கல் மண்சட்டில எரிக்கல சாம்பலா அப்படி கருப்பா இருக்கு, சுத்த சாம்பலா இருக்கு கருப்பா இருக்கு. அதுக்கப்புறம் பட்டைக்கல் புறம் போடுவீங்க. அதுக்கப்புறம் சுத்தமான இந்தியன் ஓஷன் வேப்பங்கள். வேப்பங்கள் ஓ
ഇന്ന് മാസമാണ് അന്തപ്പുറം. അപ്പുറത്തെങ്കിലാണ്, അതുകൊണ്ട് ശാന്തമായ ഒരു കടലാണ്. ഒട്ടും ശക്തമായ തിരമാലകളോ ഒന്നും ഇല്ലാത്തൊരു ശാന്തമായി കിടക്കുന്ന ഒരു കടലാണിത്. இந்த கடல் வந்து நவம்பர் தீபாவளி இருந்து நவம்பர் டிசம்பர் வரை சீ தண்ணி அங்க வந்துடும். அங்க கேறும் கோயில் கம்பாள் வந்துடும். ஓ, இந்த சீ தண்ணி அங்க போயிடும். ஒன்பது மாதம் தண்ணி ரிலீஃப் ஆகும். அந்த மூணு மாசம் மட்டும் தண்ணிக்கு வரமாட்டாங்க, யாரும் இறங்க மாட்டாங்க. கோபம், பயங்கர கோபம். ஆமா, கோக்கர் அம்மா இல்லையா? அப்ப இன்னொரு சின்ன விளக்கு நிறுத்தாதுக்கு, அதுக்கு ஐயா வந்து என்னென்ன தப்பு பண்ணாலும் கொண்டாலும் மன்னிச்சிருக்கு. இன்னைக்காச்சும் ஒரு நாள் நவம்பர் தீபாவளி சமயத்தொக்கே ஈ ஒரு கடல் கேறி ஆ காணுன பொக்க ஒன்றுலோ, ஆ பொக்கத்தில் மேலே போய் அம்பலத்தின் அப்புறம் வரை போகும் இவ்வளோ ஈ சம சாமி பண்ணது. பின்னீடு ஒரு பின்னீடு அது கழியுமே திச்சு இதுபோல இறங்கி வரவும் செய்யும். அப்போ ஆ ஒரு சமயத்து அத்தையும் பொக்கத்தில் கேறவும் செய்யும். இப்போ நம்ம அன்ன வருவாங்க நமக்கு ஈ ஒரு பாலத்தின் சைடிலொக்கே நல்லவண்ணம் வெள்ளம் பொங்கி കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പം ഇവിടുന്ന് വെള്ളമില്ല, ഇതിലെല്ലാം കരയായിട്ട് കിടക്കുവാണ്. പക്ഷേ ആ ഒരു നവംബർ സമയമാകുമ്പോൾ ഇവിടെ മൊത്തം വെള്ളമായിരിക്കും. ഇന്ന് മുളക് ഉണ്ടാക്കിയ ഓരോ സ്ക്വയർസ് എന്ന് പറയുന്നത് പായൽ വളർത്തുവാണ്. ഈ പായൽ വളർത്തിയിട്ട് ഇതിനെ എക്സ്പോർട്ട് ചെയ്യുവാണ്. പല ഫുഡ് പ്രോസസ്സിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഇത് ഇവിടെ വളർത്തുന്നത്. അപ്പം എക്സ്പോർട്ടിംഗ് മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ പറയുന്ന പായൽ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ. Oh, 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 oh